പ്രതികളുടെ മുഴുവൻ വീഡിയോസും കറക്റ്റായിട്ട് പിടിച്ചു പറിക്കണ വീഡിയോസും മുഴുവൻ പോലീസിന് കൊടുത്തിട്ട് പോലീസ് ഇതുവരെ അതിന് തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊരു കളവ് നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പോലീസ് ഇത് തെളിയിക്കുക? എന്താണ് ഇതിന് കാരണം? നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളുടെ മൊബൈൽ വാങ്ങുന്ന ആൾ പിടിച്ച് പറിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ആളെ കയ്യ് സഹിതം, ഈ ആളുടെ വീഡിയോ സഹിതം, ഈ ആളുടെ ഫോട്ടോ വേറെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് കൊടുത്തത്, ഇയാളുടെ അഡ്രസ്, ഫാദർ നെയിം, അതുപോലെ തന്നെ വീട്ടുപേര്, വാർഡ് നമ്പർ, പഞ്ചായത്ത്, അയാളുടെ ജോലി, ഇത്രയും ഡീറ്റെയിൽ കൊടുത്തിട്ട് ഇത് പോലീസിന് വാങ്ങിത്തരാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള വലിയ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വ്യക്തമായിട്ടൊരു മറുപടി കിട്ടാത്തൊരവസ്ഥ നമ്മളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസുകളൊക്കെ എങ്ങനെ തെളിയിക്കും? അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ ഈ സാധനം വാങ്ങിത്തരാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് DYSP ഞാൻ പരാതി പറഞ്ഞിരുന്നു. കൊണ്ടോട്ടുള്ള DYSP സാറിന് പറഞ്ഞു. അവിടുന്നും നമുക്ക് തീരുമാനമാവാത്ത കാരണത്താൽ സൂപ്രണ്ട് ഓഫ് പോലീസ് SP സാറിനോട് പോയിട്ട് നേരിട്ട് തന്നെ ഞാൻ പരാതി എഴുതി കൊടുത്തു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി, ഇതുവരെ ഇതിനൊരു തീരുമാനമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മൊബൈൽ കിട്ടാനുള്ള ഒരു മാർഗം, ഇതിലും വലിയ എവിഡൻസ് ഇനി എവിടുന്നാ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? അടിച്ച കേസൊക്കെ കോടതി കടക്കുന്നുണ്ട്. ഇതിലും വലിയ തെളിവ് ഇനി എവിടുന്ന ഉണ്ടാക്കാൻ കഴിയുക? എല്ലാം ഇതിലുണ്ട്, എല്ലാം A to Z. മൊബൈൽ വാങ്ങിക്കുന്ന വീഡിയോ മുതൽ എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രതികളെ കുറിച്ചല്ല ഞാൻ പറയണത്, ഇത് വാങ്ങിത്തരാത്ത പോലീസിനെ കുറിച്ചാണ്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇനി ഇതിൽ നീതി എനിക്ക് കിട്ടുക? വർഷങ്ങളെടുത്ത് കോടതിയിൽ പോയതിന് ശേഷം മാത്രമാണോ എൻ്റെ ഈ മൊബൈൽ ഇനി കിട്ടുക? പിന്നെ അത് കിട്ടിയിട്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ സത്യം പറഞ്ഞു കുടുങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഓരോ രാജ്യങ്ങളിലും പോണത് പ്രൊമോഷൻ വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സംബന്ധിച്ച് നമ്മൾ വിയറ്റ്നാമിലും കംബോഡിയയിലും തായ്ലൻഡിലും ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി തിരിച്ചു വന്നതും, അതിന് കുറച്ച് വീഡിയോസ് ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിരുന്നു. പക്ഷേ യൂട്യൂബിലേക്കുള്ള കുറേ വീഡിയോസ് അതിൽ പെൻഡിങ്ങാണുള്ളത്. ഈ പ്രൊമോഷൻസ് നമ്മൾ വാങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരാം, അതിൽ നിങ്ങളുടെ പരസ്യം ഒരു 10 സെക്കൻഡ് നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ അതിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ എക്സ്പെൻസ് ക്ലിയർ ആകാൻ വേണ്ടി അവരുടെ അടുത്ത് നമ്മൾ പൈസ വാങ്ങാറുണ്ട്. അതിന് പകരം നമ്മൾ വന്നതിന് ശേഷമൊക്കെ ആയിട്ടാണ് ആ വീഡിയോസ് ഇട്ട് കൊടുക്കാറുള്ളത്. ഈ സാധനം ഇവിടെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്, കാരണം അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടുക. അവരുടെ ഒരു പ്രൊമോഷനും കൂടി ഉള്ള കാരണത്തിൽ അവരുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇവിടെ പെൻഡിംഗ് ആയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൊബൈൽ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഇനി അടുത്ത രാജ്യങ്ങളിൽ പോയിട്ട് വേറെ വീഡിയോ എടുത്തിട്ട് ഇവർക്ക് അതിൽ ഇവരുടെ പരസ്യം ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറേ വീഡിയോസ് അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ ഡാറ്റാസ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാതെ ഇനി മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമാണ്? ശരിക്കും പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ലോക്കായി കിടക്കുകയാണ്. ഈ നിഷ്പക്ഷമായിട്ടുള്ള ആളുകളല്ല, പാർട്ടിക്കാർ തന്നെ നമ്മളോട് ചെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ സാധനം കിട്ടിയിട്ടില്ലേ, സാധനം ഇനിയും കിട്ടിയിട്ടില്ല. കൗതുകത്തോടു കൂടി ചോദിക്കണേ, എന്താണ് കിട്ടാത്ത ഇത്രയും എവിഡൻസ്? 100% അതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പോലീസ് വാങ്ങിത്തരാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 100% തെളിവ് കൊടുത്തിട്ട് ഈ സാധനം കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താണ്? സർക്കാരിൻ്റെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഇനി പോലീസിനല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഈ സാധനം വാങ്ങിത്തരാൻ വേണ്ടി? വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ പറ്റുമോ? എനിക്കറിയില്ല. സത്യമായിട്ട് ഞാനൊരു സാധാരണ പൗരനാണ്, ഞാനൊരു സാധാരണക്കാരൻ മാത്രമാണ്. ഇനി വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങളിൽ കാണുന്ന പല ആളുകളുണ്ട്, വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? പോലീസ് എന്താണ് ഇതിലൊരു അനാസ്ഥ കാണിക്കുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും പവറുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ ഇവിടെ നീതി കിട്ടുള്ളൂ, അല്ലാത്തവർക്കും ഇവിടെ നീതി കിട്ടൂലേ? ഇത്രത്തോളമൊക്കെ പറയേണ്ടി വരുന്നത് ബുദ്ധിമുട്ടായിട്ടാണ്. നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചു തരികയാണെങ്കിൽ, പോലീസിനോടാണ് എനിക്ക് പറയാനുള്ളത്, വാങ്ങിച്ചു തരികയാണെങ്കിൽ ഞാൻ വിളിക്കാത്ത ഫോണുകളില്ല, ഇത് കിട്ടാൻ വേണ്ടി പോവാത്ത മാർഗങ്ങളില്ല, കിട്ടുന്നില്ല. സാധനം തരാൻ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്? വാങ്ങിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അല്ലേ ഇതിൻ്റെ ഗുണം? അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീണ്ടും വീണ്ടും വീഡിയോയിലും എൻ്റെ അസോസിയേഷനിൽ പെട്ടിട്ടുള്ള പല ആൾക്കാരും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും പല ബ്ലോഗേഴ്സും പല ചാനലുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ശരിക്കും പാർട്ടിക്ക് തന്നെ ക്ഷീണമല്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്,
നമ്മളെ സംബന്ധിച്ച് നമ്മൾ പാർട്ടി വിരുദ്ധനല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരല്ല. കാരണം അതിൻ്റെ തെളിവ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. നമ്മളൊരു വ്ളോഗറാണ്, പൊതുവായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടപെട്ട് സംസാരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊച്ചി വാട്ടർ മെട്രോൻ്റെ ഒരു 6 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് പോസിറ്റീവായിട്ട് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞ് ചെയ്തപ്പം കൈയടിച്ച ആളുകൾ ഇപ്പം അവരൊക്കെ പോയി. അന്ന് പാർട്ടിക്കാർ തന്നെയാണ് കൈയടിച്ചത്. അഭിനന്ദനങ്ങൾ മാസ്റ്റർ പീസിന്, ഈ വീഡിയോ ഞങ്ങളെ എത്തിച്ചതിന്, അതേപോലെ ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി എഴുതിയ ആൾക്കാർ ഇപ്പം നമ്മളെ തെറി വിളിക്കുന്നത് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ കേസിൽ കഴിഞ്ഞാൽ എന്നോ പറയുന്നുണ്ട്. ഈ പെർമിറ്റ് വിഷയത്തിൽ 1600 രൂപ എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീടിന് വന്നപ്പം 23,000 ആയ സമയത്ത് നമ്മളൊരു പ്രതിഷേധ വീഡിയോ ചെയ്തതിനാണ് ഈ കാണിച്ചു കൂട്ടണമൊക്കെ. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതുമാണ്. അതിലൊന്നുപോലും നമ്മൾ ഒരാളെ പോലും പിടിച്ച് ഉന്തുന്ന ഒരു രംഗം പോലും നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഒരാളെ പോലും അടിക്കുന്ന ഒരു രംഗം പോലും നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഒരാളെ പോലും ഒരു സ്വത്ത് പോലും നമ്മൾ അപഹരിച്ചതായിട്ട് നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്തത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ പല സ്ഥലത്തും. നമ്മൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ റൂട്ട് അതല്ല, സത്യമായിട്ട്. അപ്പം ഈ മൊബൈലിലെ കാര്യം മാത്രം പറയാനാണ് വന്നത്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ എന്നെ ഇപ്പം നിൽക്കുന്നത്. അത് കിട്ടല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് മാറുകയല്ല. അത് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ വീണ്ടും വീണ്ടും വരുന്നത്. പലരും ചോദിക്കേണ്ട, എന്തിനാണ് ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത്? ഈ വീഡിയോ ഇടാതെ ഞങ്ങളെ സംബന്ധിച്ച് എന്ത് മാർഗ്ഗം ഞങ്ങൾക്കില്ലേ? പരാതിയായിട്ട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആണ് നമ്മളെ പ്ലാറ്റ്ഫോം. അതിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇതാണ് ഇവിടുത്തെ നാടിൻ്റെ അവസ്ഥ. പോലീസ് ഇതാണ് ഇപ്പോൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് വാങ്ങിത്തരാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറയും. ഇതിൽ കുറേ ആളുകളുണ്ടല്ലോ കാണുന്നവർ. എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ പോലീസിനൊന്ന് ഉണർത്തിയിട്ട് എൻ്റെ സാധനം വാങ്ങിത്തരാണ്. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാലേ?